ഒരിക്കലും ഞാൻ അങ്ങനെ തോന്നിയത് നമുക്കൊക്കെ അങ്ങനെയാണ് തോന്നിയത് ഞാൻ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത് അങ്ങനെ തോന്നിയോ ഞാൻ അങ്ങനെ ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിയോ വിഷ്ണു തോന്നിയോ തോന്നിയോ അത് തോന്നല് മാത്രമാണ് അല്ല ഞാൻ പറയുന്ന വെച്ചാൽ ഒരു മിനിറ്റ് പേര് എനിക്ക് അപ്പൊ ജസ്റ്റ് ഞാൻ ആ ഇന്റർവ്യൂവിനകത്ത് മൂന്നാലഞ്ചെണ്ണമൊക്കെ ഞാൻ എടുക്കുന്ന ടൈമിൽ അവിടെ ഇരുന്നപ്പോ ഞാൻ കണ്ടപ്പോ എനിക്ക് ധ്യാന്റെ സ്ട്രാറ്റജി ആണെന്ന് തന്നെ തോന്നിയത് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കോക്കിനെ കൂടെ വലിച്ചിട്ടാണെന്നാ തോന്നിയത് അപ്പം സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം കോക്ക ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുത്തു കഴിഞ്ഞപ്പോ ധ്യാനെ തിരിഞ്ഞു നോക്കിയതായിട്ട് തോന്നി ഒരിക്കലും നമ്മൾ ഇതിനെ ഡിസ്കഷനിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് ആ ഇന്റർവ്യൂ കണ്ടുകൊണ്ട് സ്ലീം ഹോംസിൽ വിഷ്ണു എടുത്ത ഇന്റർവ്യൂ കണ്ടുകൊണ്ട് അതിൽ ഞാൻ ചെറിയ ചെറിയ രീതിയിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇന്നത്തെ കോക്ക് ഇവിടെ ഇപ്പോ ഇതൊരു ഡിസ്കഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവ്യൂ സിസ്റ്റത്തെ പറ്റി മിക്ക ഇന്റർവ്യൂലും ചോദ്യം വരുന്നുണ്ട് ഞാനായിട്ട് അശ്വത്തിനെ പറ്റി സംസാരിക്കില്ല ഇന്ന് ഇപ്പൊ പോലും ഞാനാണോ അശ്വത്തിനെ ടോപ്പിക് എടുത്തിട്ട് ആണോ ഒരിക്കലും വിഷ്ണു ആണ് സംസാരിച്ചു എന്റെ അനുവാദമില്ലാതെ എന്റെ പേര് ഇവർ ഉപയോഗിച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഇവരുടെ എതിർത്താണ് എന്റെ പേര് എന്റെ അനുവാദമില്ലാതെ ഇവർ ഉപയോഗിക്കാണല്ലോ ഞാനാണോ വായിച്ചത് അല്ല ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാം ഞാൻ ഉണ്ടായ സംവാദം എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റി വിളിച്ചതാണ് കോക്ക് അത് ഇവർ എഴുത്തെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിഫമേഷന് പോകുന്നില്ല പരാതിയായിട്ട് മുന്നോട്ട് അയാൾക്കെതിരെ പരാതി കൊടുത്തതിന് ശേഷം സംസാരിച്ചു കൊടുത്തു പരാതി കൊടുത്തു ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ വിഷ്ണുവിന്റെ അടുത്തും ഇവരുടെ അടുത്തും ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതി ഞാനെ കൊണ്ട് വായിപ്പിച്ചു ഓക്കെ ഞാൻ വായിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടോ എന്ന് ചോദിക്കാൻ ബാധ്യത ഉള്ളവരാണ് ഈ മാധ്യമ പുറത്ത് ഞാൻ ഇവരോടാണ് ചോദിച്ചത് ഞാൻ ധ്യാനെടുത്തോ അത് ചോദിക്കാതെയാണ് ഇവരുടെ കാര്യം ചെയ്തത് അത് തെറ്റ് തന്നെയാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞോട്ടോ നീ പറഞ്ഞതുകൊണ്ട് പറഞ്ഞോട്ടെ അല്ല ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞ ഞാൻ ഇവർക്കെതിരെ അവര് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് ഞാൻ എവിടെ പറയും ഇവര് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് ഞാൻ പറയും നമുക്കത് പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മള് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ ആ പോസ്റ്ററിൽ നമ്മൾ ആസ്വദിക്കുന്നവരുണ്ടാവും പട്ടി വന്ന് അത് നോക്കി നിന്നിട്ട് പോകും ചിലര് വന്ന് കീറി പശു വന്ന് അത് പോസ്റ്റർ വച്ചിട്ട് അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിന്റെ പുറത്ത് ഉത്തരവാദിത്വം എന്താ പറയാ അത് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ രണ്ടുപേരും റെപ്രസെന്റ് ചെയ്യുന്ന ജോലി മേഖല അത് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ കയ്യിലുള്ള കാര്യമാണ് അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഈ ജോലിക്ക് വരണം അത് ഫേസ് ചെയ്യാൻ ചേട്ടൻ അങ്ങനെ പേര് വിളിച്ചെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ അത് കേട്ടാവുന്ന കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാനത് കൃത്യമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നത് എന്റെ ട്രോളോട് എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ അതോടൊപ്പം തന്നെ സുഹൃത്ത് എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ വിളിക്കുമ്പോ എനിക്കും നല്ല സ്വഭാവ വിഷമമുണ്ട് പക്ഷെ എല്ലാരും വിളിക്കുന്നത് നമ്മളെ അത് മാത്രമേ ചോദിച്ചു ഞാൻ അത് തന്നെ ചോദിച്ചുള്ളൂ ഞാൻ ധ്യാനല്ല പറഞ്ഞത് ഇവരതവിടെ എടുത്തിടാൻ പാടില്ലായിരുന്നു ഞാൻ പേഴ്സണൽ ആയിട്ട് അവരോട് പറഞ്ഞാണ് ഞാൻ നമ്മളൊരു മാറ്റില്ല അല്ല ഞാനിവരെല്ലാരും ഇരിക്കുമല്ലോ നമ്മളെല്ലാരും മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരാണ് അത് ചെയ്തത് വിഷ്ണു ചെയ്തത് ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പറയണം അത് തെറ്റായിരുന്നു അത് നീ സമ്മതിക്കുന്നത് തെറ്റാണെന്ന് ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി സംസാരിച്ച നീ സംസാരിച്ച നീ ഇതേ നമ്മൾക്ക് ഒരു കൂട്ടായ്മ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞത് നിനക്ക് ഇപ്പൊ വേണം ഒരു ക്ഷമ ചോദിക്കാം ഇപ്പോ ആ
ഞാൻ അറിയാം ആ ചർച്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യം, ചർച്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യം, അത് നമ്മൾ ഷൂട്ട് ചെയ്യാനെടുത്ത സമയം പരിസരത്തുണ്ടായിരുന്ന അത് അത് മറ്റൊരു ഷൂട്ടിംഗ് വേദിയായിരുന്നു. നമ്മളത് ഈ ഇന്റർവ്യൂ വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ആ വേദിയിൽ അങ്ങനെ അതൊരു പ്രോപ്പർ ഇന്റർവ്യൂ സ്ട്രക്ചർ അല്ല, പ്രോപ്പർ ഇന്റർവ്യൂ ഷൂട്ടിംഗ് സ്പേസും അല്ല. അതാണ് അതിന്റെ ഒരുപാട് നീ എഴുതിയ നമ്മൾ എഴുതിയ എ ബി, അതായത് അശ്വന്തോക്കിന്റെ എ ബി ധ്യാൻ ശ്രീനിവാസൻ വായിക്കുന്നു, ധ്യാൻ ശ്രീനിവാസിന്റെ എ ബി അശ്വന്തോക്ക് വായിക്കുന്നു. ഇതായിരുന്നു ആ എ ബി കൊടുത്ത തൽക്കാലം കൊടുത്തതിലെ ഒരു പുതുമ. അതിൽ ഡെഫിനറ്റ്ലി ഹൈദരാബാദ് എന്ന് പറയുന്ന ഇപ്പൊ പേരെടുത്ത് ഡിജിറ്റൽ സ്പേസിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റിനെ എന്തുകൊണ്ട് അശ്വന്തോക്ക് വിളിച്ച് ആ പേര് വിളിക്കുന്നു എന്നുള്ളത് അശ്വന്തോക്കിനോട് ചോദ്യം ഉണ്ടായിരുന്നു. സമയപരിമിതി മൂലം നമുക്ക് അവിടെ എത്താൻ രാജാണ്ടാണ് രാജാണ്ട പല ഷൂട്ടിംഗ് ബ്രേക്കുകളുടെ ഇടയിൽ നിന്നാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരുന്നത്. ആ സമയപരിമിതി കൊണ്ട് മാത്രം ആ വിഷയത്തിലേക്ക് ചോദ്യം എത്താൻ പോയതാണ്. നമ്മൾ ട്രിഗർ ചെയ്തത് എന്തുകൊണ്ട് അശ്വന്ത് ബോക്ക് ഹൈദറലി എന്ന് പറയുന്ന നമ്മൾ അതിനെ വിശ്വസിക്കണമെന്നില്ല. പിന്നെ ആ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഒന്ന് സമയം കൊടുത്തിരുന്നു ഓക്കെ, അപ്പോഴും ഈ ഏരിയ എഴുതിയ കണ്ടൻ എഴുതിയത് നീയാണ്. എത്താവുന്നതിലും കേരളം അറിയപ്പെടുന്ന ഡിജിറ്റൽ സ്പേസിലെ ഏറ്റവും മികച്ച എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റിൽ ഒരാളായ ഹൈദരാലിയെ ആ പേര് വിളിച്ചതിലും ആ പേര് ആവർത്തിക്കപ്പെട്ടതിലും ധ്യാൻ ചേട്ടനോട് ആവർത്തിക്കപ്പെട്ടതിലും എന്റെ സുഹൃത്തും കൂടിയാണ്. അതെ, സുഹൃത്തും നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തുമായ ഡിജിറ്റൽ സ്പേസിലെ അധികാരനായിട്ടുള്ള അദ്ദേഹത്തിനോട് ഞാൻ എല്ലാ അർത്ഥത്തിലും മാപ്പ് ചോദിക്കുന്നു. അത് മാപ്പ്